നമസ്കാരം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കില്ല ജാമ്യം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീല് ഹൈക്കോടതി തള്ളി നടിയെ ആക്രമിച്ച കേസിലായിരുന്നു ഈ നടപടി ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് സർക്കാരിൻ്റെ ഹർജിയിൽ വിധി പറഞ്ഞത് തങ്കമണി എന്ന സിനിമ റിലീസ് ചെയ്യാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിധി എല്ലാ അർത്ഥത്തിലും ദിലീപിന് ആശ്വാസമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ആരോപണം ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ വിചാരണ കോടതിയെ സമീപിച്ചെങ്കിലും അത് കോടതി തള്ളിയിരുന്നു തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത് ബിപിൻലാൽ ദാസൻ സാഗർ വിൻസൻ ഡോക്ടർ ഹൈദരാലി ശരത് ജിൻസൻ തുടങ്ങി പത്തോളം സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചതായി ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ദിലീപിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഫോണുകളിലെ നിർണായക വിവരങ്ങൾ നശിപ്പിച്ചതിനും തെളിവുകളുണ്ട് ഇവയൊക്കെ ശരിയായി വിലയിരുത്താതെയാണ് വിചാരണ കോടതി ഹർജി തള്ളിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം ഇത് ഹൈക്കോടതിയിലും വിലപ്പോയില്ല നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് കൈമാറാൻ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു നടിയുടെ ഹർജിയിലായിരുന്നു ഉത്തരവ് പകർപ്പ് വേണമെന്ന പ്രതി ദിലീപിൻ്റെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു